സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് അനുസരിച്ചിട്ട് കല്ലിടേണ്ട കാര്യമില്ല, മാർക്ക് ചെയ്താൽ മതി. സാമൂഹ്യാഘാത പഠനം നടത്താതെ ഇവരെന്ത് ഡി പി ആറാണ് ഉണ്ടാക്കിയത്? സാമൂഹ്യാഘാത പഠനം നടത്താതെ, പാരിസ്ഥിതി ആഘാത പഠനം നടത്താതെ, സർവേ നടത്താതെ, സോയിൽ ടെസ്റ്റ് നടത്താതെ, ഇപ്പം ഇന്നലെ ഈ മെട്രോ സീതർ ഇന്നലെ പറഞ്ഞു മണ്ണിൻ്റെ ഘടന കേരളത്തിൽ അപകടമാണ്, സ്പീഡ് ട്രെയിൻ ഓടിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഞാനത് പറഞ്ഞപ്പോഴായിരുന്നല്ലോ കുഴപ്പം. ഞാൻ കേരളത്തിലെ മണ്ണിൻ്റെ ഘടന വളരെ ശ്രദ്ധിക്കണം, മണ്ണിൻ്റെ ഘടന അപകടമാണ്, കൃത്യമായ സോയിൽ ടെസ്റ്റ് നടത്തി, അടിമണ്ണ് പരിശോധിച്ച് ടെസ്റ്റ് നടത്തി, ഫൗണ്ടേഷൻ കൃത്യമായി ഇട്ടില്ലെങ്കിൽ സ്പീഡ് ട്രെയിൻ പോകുമ്പോൾ ഈ എംബാങ്ക്മെൻറ്റുകളെല്ലാം താഴേക്ക് മറിയും. അപ്പം ഞാൻ പറഞ്ഞു കേരളത്തിൽ ലൂസായ മണ്ണായതുകൊണ്ട് ട്രെയിൻ മറിയുമെന്നും പറഞ്ഞു ട്രോളറൊക്കെ ആളുകളാണ്. ഇന്നലെ ശ്രീധരൻ അത് തന്നെയാണ് പറഞ്ഞത്. അല്ലല്ല, ഈ റിപ്പോർട്ട് യു ഡി എഫ് ഗവൺമെൻറ് ഇത് പഠിച്ച് ഈ ഇത് കേരളത്തിൽ പ്രായോഗികമല്ല, അശാസ്ത്രീയമാണ്, കൺക്ലൂഷനിലെത്തി ഞങ്ങൾ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്ത സംഭവമാണ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഞങ്ങൾ അതുമായിട്ട് ഒരു ബന്ധമായിട്ട് പോയില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഏത് ഗവൺമെൻറ്റും വന്നാൽ ചെയ്യുന്നത്, ഒരു പ്രോജക്റ്റ് വന്നാൽ പ്രോജക്റ്റിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുക. ഞങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് കേരളത്തിൽ ഇത് അശാസ്ത്രീയമാണ്, അപ്രായോഗികമാണ് എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളെത്തി. ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു. നിങ്ങൾ ഈ ശ്രീധരോട് ചോദിച്ചു. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, കാരണം എന്താ ചോദിച്ചാൽ ആരാണ് സമരം ചെയ്യുന്നതെന്ന് മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കറിയാല്ല. ജനങ്ങളാണ് സമരം ചെയ്യുന്നത്, ഞങ്ങൾ അതിന്റെ കൂടെയുണ്ട്. ഞാൻ ഒരു കാര്യം മറുപടി പറയട്ടെ. ഞങ്ങൾ ചോദിച്ചതിന് ഞങ്ങൾ അതിന്റെ കൂടെയുണ്ട്. ഞങ്ങൾ ആ സമരത്തിന്റെ കൂടെയുണ്ട്. ഒരു ഘട്ടത്തിൽ സമരം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരെയും ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിലടയ്ക്കും എന്ന് സർക്കാർ വരട്ടി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അവരായിരിക്കില്ല സമരം ചെയ്യുന്നത്, ഞങ്ങളായിരിക്കും. അവരെ ഞങ്ങൾ ജയിലിലേക്ക് അയക്കില്ല, ഞങ്ങൾ ജയിലിൽ പോകുന്നവർ, ഇത് ഈ സ്ഥലമെടുത്തു പോകുന്ന ആളുകളുടെ മാത്രം സമരമല്ല, ഇത് കേരളം മുഴുവൻ ചെയ്യേണ്ട സമരമാണ്. കേരളം മുഴുവൻ ഇതിൻ്റെ ഇരകളാണ്. ഈ സംസ്ഥാനം മുഴുവൻ സാമ്പത്തികമായ ആഘാതം, മനസ്സിലായില്ലേ? ഇപ്പം നീ ഇപ്പം പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി 64,000, കോടിയേരി ബാലകൃഷ്ണൻ 80,000, നീതി ആയോഗ് 133,000 കോടി ഒക്കെ പറഞ്ഞങ്ങ് പോവാണ്. ഇതൊക്കെ നേരത്തെയാണ്, 25 പൂർത്തിയാക്കുകയാണെങ്കിലുള്ള കണക്കാണിത്. ഇപ്പം 25 പൂർത്തിയാവില്ലല്ലോ, 30 പൂർത്തിയാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 200,000 കോടിക്കും. ഇതെപ്പോ ഞാൻ എൻ്റെ നിലപാടിൽ ആദ്യം മുതലേയുള്ള അസംബ്ലിയിൽ പറഞ്ഞ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇത് വലിയ എമൗണ്ടിലേക്ക് പോകും, കേരളത്തിന് താങ്ങാൻ പറ്റാത്തത്ര സ്ഥിതി പോവും. കേരളം ശ്രീലങ്കയാക്കി മാറ്റരുത് എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്. ഞങ്ങൾ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. യു ഡി എഫ് ഗവൺമെന്റ് പഠനം നടത്തി ഇത് അപ്രായോഗികവും അശാസ്ത്രീയമാണെന്ന് തീരുമാനിച്ചു, ഡ്രോപ്പ് ചെയ്തിട്ടാണ് സബർബൻ റെയിലിനെ കുറിച്ച് ആലോചിച്ച് മുംബൈ സബർബൻ റെയിലുമായിട്ട് ഞങ്ങൾ MOU വെച്ച് ഞങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ തിരുവനന്തപുരം മുതൽ ചെങ്ങന്നൂർ വരെ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ കടന്നു. ഓൾട്ടർനേറ്റീവ് പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ പോയി. അതായത് നിലവിലുള്ള റെയിൽവേ സംവിധാനം തന്നെ മെച്ചപ്പെടുത്തി, നമ്മുടെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഇമ്പ്രൂവ് ചെയ്ത് പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വളരെ കുറഞ്ഞ ചിലവിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി. പിന്നെ ഗവൺമെൻറ് അപ്പോഴേക്കും ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇതാണ് സംഭവം. നിയമസഭയിലല്ലല്ലോ രേഖ വെക്കേണ്ടത്, പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസഭയിൽ വെക്കേണ്ട കാര്യമുണ്ട്. അങ്ങക്ക് നിയമസഭാ നടപടിക്രമങ്ങൾ അറിയാത്തതുകൊണ്ട് ചോദിക്കുന്ന നിയമസഭയിൽ വെക്കേണ്ട കാര്യം. വെള്ളാപ്പള്ളി നടേശൻ ഈ പദ്ധതിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാമുദായിക നേതാക്കളൊന്നും ഇതിൽ ഇടപെടേണ്ട ഒരു കാര്യമല്ലെന്ന്, ഇപ്പൊ കോട്ടയത്തൊക്കെ മത സാമുദായിക നേതാക്കളൊക്കെ ഈ സമരത്തിന് മുന്നിലേക്ക് വരുന്നതാണ് കാണുന്നത്. ആ അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു അഭിപ്രായം? ഞാൻ ഇവിടെ എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മത സാമുദായിക നേതാക്കന്മാർ മാത്രമാണോ? CPI നേതാക്കന്മാരായിരുന്ന അച്യുതമേനോന്റെയും MM ഗോവിന്ദൻ നായരുടെയും NE ബലറാമിൻ്റെയും ഗോവിന്ദപിള്ളയുടെയും അടക്കം ഉള്ള എല്ലാവരുടെയും PT പുന്നൂസിൻ്റെയും അടക്കമുള്ള മക്കൾ, ലോകത്തെ എല്ലായിടത്തുള്ള മക്കൾ ഒരുമിച്ച് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, കേരളം ആദരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു
ആരാണ് ഡോക്ടർ ആർ വി ജി മേനോൻ ആരാ? ഇവിടെ നമ്മുടെ മരിച്ചുപോയ പ്രൊഫസർ എം കെ പ്രസാദ് ആരായിരുന്നു? ശ്രീധറിലെ തണലിലെ ശ്രീധർ രാധാകൃഷ്ണൻ ആരാണ്? ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ, ഇടതുപക്ഷ സഹയാത്രികർ, കൃത്യമായ ഇടതുപക്ഷ നിലപാട് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിൻ്റെ കൂടെയാണ്. കവികളും എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ ആണ് വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ സമരത്തിൻ്റെ കൂടെ. എല്ലാ വിഭാഗം ആളുകളുണ്ട്. ഇത് ഈ ജാതിയും വർഗീയതയും പറഞ്ഞിട്ടൊന്നും ഇതിൻ്റെ അകത്തൊരു കാര്യമില്ല. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് സമുദായ നേതാക്കന്മാർ ധാരാളം പേര് അവരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് അവരുടെ സമുദായ അംഗങ്ങൾ ചെന്ന് പരാതി പറയുമ്പോൾ അവരെ ആ സമരത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ടിട്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പിതാവ് ആന്റണി പെരുന്തോട്ട് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് പത്രം എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം മാധ്യമപ്രവർത്തകരുണ്ട് ഇതിൻ്റെ അകത്ത് ഇല്ലേ? മാധ്യമപ്രവർത്തകരുണ്ട്, സമുദായ നേതാക്കന്മാരുണ്ട്, ബുദ്ധിജീവികളുണ്ട്, എക്സ്പേർട്സ് ഉണ്ട്. എക്സ്പേർട്സ്, ഒരു വലിയ വിഭാഗം, ഒരു 33 എക്സ്പേർട്സ്, അതായത് ഈ ഫീൽഡിൽ പരിചയമുള്ള പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, ടെക്നിക്കൽ വയബിലിറ്റി യെ കുറിച്ച് പഠിച്ച ആളുകൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ അകത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 2-3 സമുദായ നേതാക്കന്മാരെ മാത്രം എടുത്തിട്ട് ഇത് വിമോചന സമരമാണെന്ന് പറയുന്നത് എന്താ? ഇടതുപക്ഷ ബുദ്ധിജീവികളിൻ്റെ കൂടെ വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്ന കാര്യം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് പ്രതിപക്ഷം ഈ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതാണ്. അല്ല, അദ്ദേഹത്തിന്റെ മകൻ അത് പറയുന്നുണ്ടോന്ന് ചോദിച്ചാൽ മതി. അതേ അഭിപ്രായം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നിട്ട് ഞങ്ങളോട് പ്രതിപക്ഷത്തോട് ചോദിച്ചാൽ മതി. അവര് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം സ്ഥലം മാർക്ക് ചെയ്തിട്ട് ഈ സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ്. സ്ഥലം ഏറ്റെടുക്കാൻ എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകില്ല എന്ന് ഹൈക്കോടതിയിൽ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ച് സ്ഥലമെടുക്കണമെങ്കിൽ നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സാമൂഹ്യ ആഘാത പഠനത്തിൻ്റെ മറവിൽ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോയി ഈ ജൈക്കയുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് മുഴുവൻ ദുരൂഹതയാണ്. ഈ കല്ലിടലുമായി ബന്ധപ്പെട്ട മുഴുവൻ ദുരൂഹതയും ആശയക്കുഴപ്പങ്ങളും തുടരുകയാണ്. ഇതിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയുള്ളൂ. ബാക്കിയുള്ളവർ ഇതിനെക്കുറിച്ച് അജ്ഞരാണ്. മന്ത്രിമാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല ഇതിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് മന്ത്രിമാരൊക്കെ വായി തോന്നുന്ന പോലെ പറയുന്നത്. അല്ലല്ല, അത് അദ്ദേഹം തന്നെ മറുപടി പറയേണ്ട കേസാണ്. കാരണം അദ്ദേഹമാണ് അലൈൻമെന്റ് മാറ്റിയതിനെ കുറിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ സജി ചെറിയാൻ പറയും എനിക്ക് 5 കോടി രൂപയുടെ സ്വത്തുക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാധ്യമപ്രവർത്തകർ പോയി അത് അഫിഡവിറ്റ്, തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ മത്സരിക്കുമ്പോൾ അഫിഡവിറ്റ് കൊടുക്കും, സ്വത്ത് വിവരം പ്രഖ്യാപിക്കണം. അതിൽ പുള്ളിക്ക് 32 ലക്ഷം രൂപയുടെ സ്വത്തേ ഉള്ളൂ എന്നുള്ളതിൻ്റെ രേഖയുടെ കോപ്പി കിട്ടിയല്ലോ. അപ്പോൾ അദ്ദേഹം 32 ലക്ഷം രൂപയുടെ 8 മാസം മുമ്പ് നടന്ന ഇലക്ഷനിൽ 32 ലക്ഷം രൂപയുടെ സ്വത്തേ ഉള്ളെന്ന് അഫിഡവിറ്റ് കൊടുത്തിട്ട് നിങ്ങളോടെല്ലാവരും അദ്ദേഹം പറഞ്ഞു എനിക്ക് 5 കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന്. അപ്പോൾ ഒന്നുകിൽ ആ അഫിഡവിറ്റ് വ്യാജമാണ്, തെറ്റായ അഫിഡവിറ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിനുശേഷം ഈ 32 ലക്ഷത്തിൽ നിന്ന് 5 കോടിയിലേക്കുള്ള സ്വത്ത് സമാഹരിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയാൽ മതി. ഞാൻ ഒരു മന്ത്രിയെക്കുറിച്ചൊന്നും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആവശ്യമില്ലാതെ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ ഇത് അദ്ദേഹം വ്യക്തമാക്കണം. അദ്ദേഹം തന്നെ കയറി പിടിച്ചാണ് ഇതുമ്മ. അതായത് അലൈൻമെൻറ്റ് മാറ്റം അവിടെ ഉണ്ടായി എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആദ്യത്തെ അലൈൻമെൻറ്റ് 2021 പ്രസിദ്ധീകരിച്ച അലൈൻമെൻറ്റ്, ആ അലൈൻമെൻറ്റ് അല്ല ഇപ്പോഴത്തെ അലൈൻമെൻറ്റ്, അത് ആർക്ക് വേണ്ടിയിട്ടാണ് അത് മാറ്റിയതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നേരെ കയറി പിടിച്ചിട്ട് എനിക്ക് 5 കോടി രൂപയുടെ സ്വത്തുണ്ട്, ആ സ്വത്ത് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. 5 കോടി രൂപയുടെ സ്വത്ത് അദ്ദേഹത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? നിയമപരമായി അദ്ദേഹം കൊടുത്ത ഇതാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, ഇതൊക്കെ ചെന്ന് മേടിക്കുന്നതാണ്, ചെന്ന് വാങ്ങിക്കുന്നതാണ്. ഇനി അദ്ദേഹം പറയണം, നമ്മളല്ല പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വത്തിനെ കുറിച്ച്. ഞാനൊരു ആക്ഷേപം ഉന്നയിച്ചില്ല. അദ്ദേഹം ഇനി വ്യാജമായിട്ട് സ്വത്തുണ്ടാക്കിയതാണെന്നോ തെറ്റായിട്ട് അത് ചെയ്താണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ 32 ലക്ഷം രൂപയുടെ സ്വത്തേ ഉള്ളെന്ന് അഫിഡവിറ്റ് കൊടുത്തതിന് ശേഷം 5 കോടി രൂപയുടെ സ്വത്തെന്ന് ഒരാൾ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഞാനാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ? അപ്പോൾ ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഞാൻ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ സ്വത്ത് വിവരം എനിക്കുണ്ടെന്ന് ഞാൻ പ്രഖ്യാപിച്ചാൽ ഞാൻ അതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്താൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, പ്രത്യേകിച്ച് മന്ത്രി എന്നുള്ള നിലയിൽ. ഓരോരുത്തരെയൊന്ന് ചാടുന്നതാണിത്. അല്ലല്ല, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്.
എം പിമാർ വഴി കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പദ്ധതി ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായിട്ട് നിരന്തരമായി സംസാരിക്കുന്നുണ്ട്, പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പാർലമെൻറ്റിൽ ഈ വിഷയം കൊണ്ടുവരുന്നുണ്ട്, പലതരത്തിലുള്ള ചർച്ച വന്നു. ഞങ്ങൾ ഉയർത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതുവരെ റെയിൽവേ മന്ത്രി ഈ പ്രധാനമന്ത്രി കണ്ട് മുഖ്യമന്ത്രി കണ്ടു എന്ന് പറഞ്ഞ ദിവസം പോലും നമ്മുടെ റെയിൽവേ മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത് ഞങ്ങൾ ഉയർത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ്. പാരിസ്ഥിതിക പ്രശ്നമുണ്ട്, സാമ്പത്തികമായിട്ടുള്ള വയബിലിറ്റി, ഈ പൈസയിൽ തീരില്ല, മനസ്സിലായില്ലേ? ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്, കേരളത്തിൽ സമരങ്ങൾ നടക്കുകയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ല? അല്ലല്ല, അത് നമുക്കറിയില്ലല്ലോ, നമുക്കറിയില്ല. ഒരു കാര്യം നമുക്കറിയാം, പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും തമ്മിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടനിലക്കാരുടെ സംഘം ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരാഴ്ചയുടെ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ബഫർ സോണിന്റെ കാര്യത്തിൽ ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല. ബഫർ സോണിന് കാശ് കൊടുക്കില്ല എന്ന് സർക്കാർ പറഞ്ഞു. ബഫർ സോൺ എത്രയാണ്? റെയിൽവേയുടെ സ്റ്റാൻഡേർഡ് എത്രയാണ്? രണ്ട് സൈഡിലേക്കും 30 മീറ്ററാണ്. റെയിൽവേ സാധാരണ ട്രെയിൻ പോകുന്നതാണ് റെയിൽവേ, അതിനേക്കാൾ വേഗത്തിൽ പ്രകമ്പനം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതാണ് സെമി ഹൈ സ്പീഡ് ട്രെയിൻ. അപ്പോൾ ഈ 30 മീറ്ററിൽ കൂടുതൽ ഒരു വശത്തേക്ക് വേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ ബഫർ സോൺ. മന്ത്രി പറഞ്ഞു ബഫർ സോൺ ഇല്ല എന്ന് പറഞ്ഞു, മറ്റൊരു പറഞ്ഞു 10 മീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞു. 10 മീറ്ററിൻ്റെ കാശ് കൊടുക്കില്ല. അതായത് എനിക്ക് 1 ഏക്കർ കൃഷി സ്ഥലമുണ്ടെങ്കിൽ അതിൽ നിന്ന് 10 സെൻറ്റ് നടുവിലൂടെ പോവുകയാണ്, തൊട്ടപ്പുറം ഇപ്പുറം എൻ്റെ സ്ഥലത്തിൻ്റെ കാശ് കിട്ടില്ല, 10 സെൻറ്റിൻ്റെ പൈസ കിട്ടും. എൻ്റെ സ്ഥലം എനിക്ക് വിൽക്കാൻ പറ്റില്ല, എനിക്കൊരു കെട്ടിടം പണിയാൻ പറ്റില്ല, വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇതൊരു വലിയ വലിയൊരു പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ്. പല പ്രാവശ്യം വ്യക്തമായിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ കേരയിൽ പരിപാടിയുടെ കൺവെൻഷനിൽ ഒരു കോൺഗ്രസ് നേതാവും പങ്കെടുത്തിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവും കേരയിലിൻ്റെ ബി ജെ പി നടത്തിയ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടില്ല. ബി ജെ പിയുമായി ഒരുമിച്ചുകൊണ്ട് ചേർന്നുകൊണ്ടുള്ള ഒരു സമരവും ഞങ്ങൾ നടത്തുന്നില്ല. ഈ 2 കൊടി ഇങ്ങനെ കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു സമരവും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള സമരം ഉണ്ടാവില്ല. താങ്കളൊന്നും ഇത്ര അസ്വസ്ഥനാണ്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ലേ ചോദിക്കേണ്ടത്, താങ്കൾ ഇത്ര അസ്വസ്ഥനാണെന്തിന്? ഞാൻ പറഞ്ഞു തീർത്തിട്ട് ചോദിച്ചാൽ മതി. താങ്കൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ പറയുന്നത്. ഒരു ധാരണവശാലും ഉണ്ടാവില്ല. അതൊക്കെ അത്ര ഉമ്മാക്കികൾ കാട്ടി ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട. ഇതൊക്കെ സ്ഥിരം അടിച്ചു വെച്ചേക്കുകയാണ്. AKG സെൻറ്ററിൽ എന്തെങ്കിലും സംഭവം വന്നാൽ ജമാഅത്ത് ഇസ്ലാമി, BJP, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, UDF നെടും കൊടുക്കുകയാണ്, സ്ഥിരം ടാബ്ലറ്റാണ് അത്. CPM ചെയ്യേണ്ടത് അവരുടെ സൈബർ കൂട്ടത്തിന് അവർക്ക് കൊടുക്കുക, അവർ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞങ്ങളോട് പറയാൻ നിൽക്കണ്ട. ഇത്തരം വിമോചന സമരം ഞാൻ ചോദിച്ച പ്രശ്നം ഉണ്ടല്ല, ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾ എറണാകുളം ജില്ലയിൽ ആ CPIയുടെ സെക്രട്ടറി ആള് വരെ വന്ന് പങ്കെടുത്ത് സമരത്തിൽ, ലോക്കൽ സെക്രട്ടറി വരെ വന്ന് സമരത്തിൽ പങ്കെടുത്ത്, എല്ലാവരും ഉണ്ടാവും. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഇഷ്ടംപോലെ കമ്മ്യൂണിസ്റ്റുകാർ സമരത്തിലുണ്ട്. അവരെല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ട്, അവരൊന്നും പേര് വെളിപ്പെടുത്തണില്ല.